നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ ഇസ്രായേലിലെ ഗോലാൻ കുന്നുകളിൽ ഇറാഖിന്റെ ഡ്രോൺ ആക്രമണം ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു ആക്രമണം നടത്തിയത് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇറാഖ് നടത്തിയത് ഒരു വർഷത്തിനിടെ നിരവധി ആക്രമണങ്ങളാണ് ഇറാഖ് ഇത്തരത്തിൽ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇറാഖി ആക്രമണത്തിൽ ഇത് ആദ്യമായാണ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നത് സംഭവത്തിൽ ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു അതിനിടെ യമനിൽ അമേരിക്ക ബ്രിട്ടീഷ് നേതൃത്വത്തിൽ വ്യോമാക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ തലസ്ഥാനമായ സനായ്ക്ക് നേരെ നാല് ആക്രമണങ്ങൾ ഉണ്ടായി ഹൊദാഖ് വിമാനത്താവളത്തിലും അൽ ഖത്തീബ് മേഖലയിലും ഏഴ് വ്യോമാക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ദമർ നഗരത്തിന്റെ തെക്കൻ മേഖലയിലും ആക്രമണം ഉണ്ടായി യു കെ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി എന്തായാലും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇറാഖിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ല ആദരവുമായി ഇറാഖ് രംഗത്ത് വന്നിരുന്നു നേതാവിന്റെ മരണശേഷം ജനിച്ച നൂറു കുഞ്ഞുങ്ങൾക്ക് നസറല്ല എന്ന് പേരിട്ടിരിക്കുകയാണ് ഇറാഖ് ഇറാഖിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ നിന്നുമാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷിയ വിഭാഗം ഏറ്റവും കൂടുതലുള്ള ഇറാഖിൽ ഹസൻ നസ്രക്ക് പിന്തുണ നൽകുന്ന വലിയൊരു വിഭാഗമുണ്ട് ഈ മേഖലയിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾക്കാണ് നേതാവിന്റെ പേര് നൽകിയിരിക്കുന്നത് ബാഗ്ദാദിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനമാണ് നസ്രല്ലയുടെ കൊലപാതകത്തിന് പിന്നാലെ നടന്നത് പ്രക്ഷോഭക്കാർ ഇസ്രായേലിനെ വിമർശിച്ചു രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് അവർ പറഞ്ഞു നീതിമാന്മാരുടെ പാതയിലെ രക്തസാക്ഷി എന്നാണ് നസ്രല്ലയെ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് സിയ അൽ സദാ ി വിശേഷിപ്പിച്ചത് നസറല്ലയുടെ മരണത്തിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ഇറാഖ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മൂന്നിലെ അധിനിവേശത്തെ തുടർന്ന് ഇറാഖിലെ യു എസ് സാന്നിധ്യത്തെ വിമർശിച്ച നസ്രല്ല ഇറാഖികൾക്കിടയിൽ ജനപ്രിയനായിരുന്നു പാശ്ചാത്യ ഇടപെടലിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഉറപ്പിച്ചു ഇറാഖ് സ്വീകരിച്ചു പോരുന്നത് ഈ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളെല്ലാം നസ്രല്ലയുടെ ആശയങ്ങളോട് ചേർന്നു പോകുന്ന ഒരു നിലപാടാണ് ഇറാഖ് പലപ്പോഴായി സ്വീകരിച്ചത് മാത്രമല്ല നസറല്ല ഇറാഖുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് അത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നതിൽ വലിയ തോതിൽ പങ്കുവഹിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇറാഖിലെ നജാഫ് നഗരത്തിലെ ഷിയ സെമിനാരിയിലായിരുന്നു നസറല്ല മതപഠനം നടത്തിയത് ഡെവാ പാർട്ടിയിൽ ചേർന്ന് രാഷ്ട്രീയ വീഷണങ്ങൾ രൂപപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഹിസ്ബുളയിൽ ചേർന്ന് പ്രവർത്തനം തുടങ്ങി ഹിസ്ബുള്ള തലവനായിരുന്ന അബ്ബാസ് മസാവിയുടെ മരണത്തോടെ സംഘതല െത്തിയ നസറല്ല മൂന്ന് കാലം സംഘടനയുടെ ശ്വാസമായി പ്രവർത്തിക്കുകയും ചെയ്തു മുപ്പത് വർഷകാലമായി ഹിസ്ബുല്ലയുടെ ജീവവായു ആയിരുന്ന ഹസൻ നസറല്ലയെ ഇക്കാലം അത്രയും പാശ്ചാത്യ രാജ്യങ്ങളുടെ അധിനിവേശത്തിൽ നിന്നും തങ്ങളെ കാത്തുരക്ഷിച്ച നേതാവായാണ് ജനത നോക്കിക്കാണുന്നത് അത്തരത്തിലൊരു നേതാവിന്റെ വിയോഗം ഉണ്ടാക്കുന്ന ശൂന്യത ഹിസ്ബുള്ളയെ വലിയ രീതിയിലാണ് ആഞ്ഞടിച്ചത് പതിനെട്ട് വർഷത്തെ അതിനെ വേഷം അതിന് അന്ത്യം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തിൽ ഇസ്രായേലിനെ രാജ്യത്തുനിന്ന് തുരത്തിയതിൻ്റെ മാസ്റ്റർ പ്ലാൻ നസ്രല്ലയുടേതായിരുന്നു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുല്ല വിജയം നേടിയതോടെയാണ് നസ്രല്ല ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി മാറിയത് എന്തായാലും ഇറാഖിൽ ദുഃഖാചരണം സംഘടിപ്പിച്ചിരുന്നു ഇറാഖ് ആക്രമണത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തുവരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത